അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫിഷ് ബിരിയാണിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ടേസ്റ്റി ചെമ്മീൻ ബിരിയാണി. അപ്പോൾ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റി ബിരിയാണി നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മീനിൽ മസാല റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ നല്ലൊരു കളർ കൊടുക്കും, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത്. അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി മീനിലെല്ലാം മസാലകൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോഴാണ് മീനിലെല്ലാം നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മസാലയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീൻ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാളയിലോട്ട് ഞാനൊരു അല്പം ഇഞ്ചി വെളുത്തുള്ളി ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചവളവും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്നും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. നമ്മളെ സവാള ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത സമയത്തും പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വേണം മസാലയിലും അപ്പം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം, സിമ്മിൽ വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിലെല്ലാം പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളി വേവുന്നതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫാക്കി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തക്കാളി ഏകദേശം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്കൊന്ന് ഉടച്ച് എടുക്കാം. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മളുടെ ഗ്രേവി റെഡിയാവും. ഇനി മസാലയിലോട്ട് അല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് പുതിനയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വയ്ക്കാം. തക്കാളി കുറച്ചും കൂടെ വേകാനുണ്ട്. മസാല റെഡിയാവുന്ന സമയത്ത് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 ഗ്രാമ്പു, പട്ട, തക്കോലം, 2 ഏലക്ക, നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം പെരിഞ്ചീരകം.
ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണം, എന്നാലേ നമ്മളുടെ റൈസിന് ഉപ്പ് കാണത്തുള്ളൂ. ഇനി ഒരല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ ബിരിയാണി ഇല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് നല്ലൊരു മണം കൊടുക്കും നമ്മളുടെ ബിരിയാണിക്ക്. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല, നല്ലൊരു ഫ്ലേവറാണ് നമ്മളുടെ ബിരിയാണിയിൽ ഇല ഇടുമ്പം. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കറിയിലോട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേ ചെമ്മീനിൽ നമ്മൾ ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ചെമ്മീനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അരിയെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു അല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മസാല മാറ്റിവെക്കാം. നമ്മളുടെ റൈസ് ഒരു അര വേവായിട്ടുണ്ട്. നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയായി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ റെഡിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി റൈസ് ഞാനിവിടെ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ദം ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങാം. പകുതി മസാല, നമ്മളെ ചെമ്മീൻ നിന്ന് പകുതി മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പകുതിയോളം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി പാലിൽ മിക്സ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലോട്ട് അല്പം ഞാൻ കുറച്ച് ഒണിയൻ ഫ്രൈ ചെയ്തതും കാഷ്നട്ട് ഫ്രൈ ചെയ്തതും കിസ്മിസ് ഫ്രൈ ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ റെഡിയായി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന റൈസ് ഫുള്ളായിട്ട് മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് 3 ലെയറാണെങ്കിൽ കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. ഞാനിവിടെ 2 ലെയർ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് കാഷ്നട്ട് കിസ്മിസ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയിരിക്കുന്ന നമ്മളുടെ ചെമ്മീൻ മസാല ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പഴയൊരു ഫ്രൈ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയ ഒരു ഫ്രൈ പാനാണിത്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മളുടെ ബിരിയാണി മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടാണ് ദം ചെയ്തെടുക്കേണ്ടി ഉള്ളത്. ഇതിൻ്റെ മൂടി വെച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോഴേ നമ്മളുടെ ആവിയൊന്നും പോകാതെ നമ്മളുടെ നന്നായിട്ട് ദം ചെയ്ത് കിട്ടത്തുള്ളൂ. ഇതിന് മുന്നേ ഞാൻ ചിക്കൻ ബിരിയാണി ചെയ്തപ്പോൾ ഡയറക്റ്റ് ഗ്യാസിൽ വെച്ചിട്ട് ഒരു തുണി വെച്ചാണ് ഞാൻ ദം ചെയ്തെടുത്തത്. ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്, വേറൊരു രീതിയിൽ ചെയ്യണം. ഇതിൻ്റെ മുകളിലോട്ട് ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് സിമ്മിൽ വെച്ച് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ ബിരിയാണി ഞാൻ ഓപ്പൺ ചെയ്ത് ഒരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.